നല്ലൊരു വീട് പണിത്, നല്ല ഇന്റീരിയറും ചെയ്ത്, എന്നാൽ വീടിന്റെ ഹൗസ് കീപ്പിങ്ങിന്റെ കാര്യത്തിൽ നോക്കാൻ നേരത്ത് പലപ്പോഴും പലരും അധികം പ്രാധാന്യം കൊടുക്കാറില്ല. ഒരു വീടിന്റെ ഏറ്റവും നല്ല ഇന്റീരിയർ ചെയ്താലും അതിന് ഏറ്റവും നല്ല രീതിയിൽ വൃത്തിയോടെ സൂക്ഷിക്കുക എന്നാണ് ഏറ്റവും വലിയ പ്രാധാന്യം. അതിനുവേണ്ടി എല്ലാ തരം ഇന്റീരിയർ ഐറ്റംസിനെ ക്ലീൻ ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽസ് ഉള്ള ഒരു സ്ഥാപനത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. കൊച്ചിയിലുള്ള ക്ലീൻ ട്രേഡ് ഹൈജീൻ സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ടു ആഷ്ടൻസ് കോൺസെപ്റ്റ്സ്. കൊച്ചി ഇടപ്പള്ളി NH ബൈപ്പാസിനോട് ചേർന്നാണ് ഈ സ്ഥാപനം. നമ്മളിപ്പോഴാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പലതരം വൈറസുകൾ, പല മാരക രോഗങ്ങളൊക്കെ പല സമയത്ത് പടർന്ന് പിടിക്കുന്നത്. ഇതിന് ഏറ്റവും അതിന് പ്രതിരോധിക്കേണ്ടത് നമ്മുടെ വൃത്തിയും, നമ്മളുടെ വൃത്തിയും ഹൈജീൻ ആയിരിക്കണം. അതുപോലെ വീടും പരിസരവും വൃത്തിയായിട്ടിരിക്കണം. എത്ര നല്ല വീട് വെച്ചാലും നമ്മൾ വൃത്തിയോടെ സംരക്ഷിച്ചാലും നമ്മുടെ ആരോഗ്യം കാക്കുള്ളൂ. അതിന് നമ്മുടെ ഹോസ്പിറ്റലായാലും ക്ലിനിക്കായാലും ഓഫീസുകളായാലും നമ്മുടെ കൊച്ചു വീടായാലും വലിയ വീടായാലും എല്ലാ തരത്തിലും എല്ലാ ആവശ്യത്തിനുള്ള ക്ലീനിങ് പ്രൊഡക്റ്റുകൾ, ഹൈജീനിക് ആയിട്ടുള്ള അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന ക്ലീനിങ് മോപ്പ് മുതൽ ഡസ്റ്റ്ബിൻ, വേസ്റ്റ് ബിൻ, അതുപോലെ ലോഷൻസുകൾ, ഇതിൻ്റെ എല്ലാം മികച്ച കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പാണ് കൊച്ചിയിലെ ക്ലീൻ ട്രേഡ് ഹൈജീൻ സൊല്യൂഷൻസ് എന്ന സ്ഥാപനം. നമുക്ക് ഇവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇനി ഇത് മോപ്പ് സെറ്റ് ആണല്ലോ ഇത് വരുന്നത്. എന്താണ് ഇത്? ഈ മോപ്പിന് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് മോപ്പ് ആണത്? അതെ അതെ, ഇത് ഏറ്റവും ഡ്രൈ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് വെൽക്രോ ടൈപ്പ് ആണ്, ഇത് ജസ്റ്റ് ഈസി ടു യൂസ് ആണ്. ജസ്റ്റ് ഇത് നമുക്ക് ഊരിയിട്ട് നനച്ചിട്ട് നമുക്ക് തുടക്കാൻ ഉപയോഗിക്കുമ്പോ നനച്ചിട്ട് നമുക്ക് പ്രസ് ചെയ്യാം. ഇത് മെറ്റൽ ഫ്രെയിമാണ്, ഇത് അലുമിനിയം ഫ്രെയിമാണ് വരുന്നത്. ഇത് മൈക്രോ ഫൈബർ ആണ്. ഇത് ഏത് ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള പൊടികൾ വരെ ഇതിൽ പിടിച്ചു നിൽക്കും. ഓക്കെ, അപ്പൊ സാധാരണ നമ്മുടെ മോപ്പിങ്ങിന്റെ മോപ്പിംഗ് ചെയ്യുമ്പോ നമുക്ക് പൊടിയൊക്കെ പാറുന്ന അങ്ങനെയൊക്കെ അവസ്ഥ വരുന്ന കസ്റ്റമറൊക്കെ പറയാറുണ്ട്. അങ്ങനത്തെ രീതിയിലൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു നല്ലൊരു മോഡലാണ് ഇത്. മോഡൽ ഇത് സെപ്പറേറ്റ് ആണ്, ഇത് സെപ്പറേറ്റ് ആണ്. സെപ്പറേറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതിന്റെ റീഫില്ലായിട്ടും ഫ്രെയിമായിട്ടും ഹാൻഡിലായിട്ടും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടും. ഇത് പിന്നെ സ്പെസിഫൈ ആയിട്ട് വുഡൻ ഫ്ലോറിന് സ്പെസിഫൈ ആയിട്ട് നമ്മള് കൊടുക്കുന്നതാണ്. ഓക്കെ, ഇതിപ്പോ ഇതിന് മാറ്റ് മാത്രമാണ് ഇങ്ങനത്തെ പ്രൈസ് വരുന്നുണ്ട്. ഇത് ഇപ്പൊ ഇത് വരുന്നത് 60 സെന്റിമീറ്റർ ആണ്. ഇതിന് 350 rupees ഇതിന് വരുന്നത്. ഈ ഒരു റീഫില്ല് മാത്രം, അത് ഇമ്പോർട്ടഡ് ആയതുകൊണ്ടാണ്. ഓക്കെ, ലോക്കൽ അല്ല, ഇമ്പോർട്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഓൾമോസ്റ്റ് 6 months അപ്പോ ഇതിന്റെ നമുക്ക് ഡ്യൂറേഷൻ ഇതിന് കിട്ടും. ഓഹോ, ഓക്കെ. അപ്പൊ ഇത് സ്റ്റാൻഡേർഡ് സ്റ്റിക്കിനാണെങ്കിൽ സ്റ്റിക്കിന്റെ സെറ്റ് എന്താ പ്രൈസ് ആണ് വരുന്നത്? സ്റ്റിക്ക് സ്റ്റാൻഡേർഡ് കൂടിയാണെങ്കിൽ 1300. ആ, ഇതല്ല ക്വാളിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, 1300 ആ ഒരു റേഞ്ച്. അത് അത് മോപ്പ് ഉൾപ്പെടെയാണോ വരുന്നത്? അതെ അതെ, മോപ്പ് ഉൾപ്പെടെയുള്ള സെറ്റിനാണ് അല്ലേ? ഓക്കെ, അതെന്ത് ലാസ്റ്റ് ചെയ്യുന്ന ക്വാളിറ്റി ഉള്ള സാധനമാണ്. യെസ്, ഇതാണ് ആ ജർമ്മൻ മെയ്ഡ് എന്ന് പറഞ്ഞ ഒരു ഹൈ ക്വാളിറ്റിയുടെ മെറ്റീരിയൽ. അതെ അതെ, ഇതും വെറ്റ് ആൻഡ് ഡ്രൈ ചെയ്യുന്ന ടൈപ്പാണ്. നമുക്ക് നോൺ ടച്ച് ആയിട്ടുള്ള ഉപയോഗിക്കാവുന്ന ടൈപ്പാണ് ഇത്. ഓക്കെ, ഇതിന്റെ ഭയങ്കര ക്വാളിറ്റി. അതെ അതെ, ഇത് നമുക്ക് ഇതിന്റെ 4 colors വരുന്നത്. 4 colors 4 color codes വരുന്നത്. ബ്ലൂ, ഗ്രീന്, യെല്ലോ, റെഡ്. ഇത് ഓരോ ഏരിയക്ക് വേണ്ടിട്ടുള്ള ഓരോ കളറുകളാണ്. ഇതിനൊരു ട്രോളി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ഇതിന്റെ. അതെ അതെ, കമ്പനിയുടെ ട്രോളിയാണത്. ഇത് നമുക്ക് ക്ലീൻ ചെയ്യണം ഇങ്ങനെയുള്ള. അതെ അതെ, ഓ ഇങ്ങനെയാണ്. അത് വെള്ളം എല്ലാം സക്ക് ചെയ്ത്, അതെ, ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ വെള്ളം നിറച്ചു കഴിഞ്ഞാൽ ഇത് ഡിപ്പ് ചെയ്തെടുക്കാം. അതെ, ഓക്കെ, എന്നിട്ട് ഇതിലേക്ക് ഇടും. ഈ ട്രോളിയും ഈ എക്യുപ്മെന്റ് ട്രോളി എന്ന് പറയുന്നതും ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ ലോങ് ലൈഫ് ഉള്ള 10 years വരെ നിൽക്കുന്ന ടൈപ്പ് നിൽക്കണം. ഇതൊരു ഹൈ ക്വാളിറ്റി ഇമ്പോർട്ടഡ് ജർമ്മൻ മെയ്ഡ് ആണ് മെറ്റീരിയൽ ആണ്. മോപ്പിൽ തന്നെ കളർ കോഡ് ഉണ്ട്. ഇത് ജനറൽ പർപ്പസിന് വരുന്ന ഇതാണ്. ഇത് ഇമ്പോർട്ടന്റ് മോപ്പല്ല, ഇമ്പോർട്ടന്റ് ഫൈബർ ആണ്. യെല്ലോ എന്ന് പറയുന്നത് യെല്ലോ കളറൊക്കെ നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യണം. പിന്നെ കിച്ചണില് യൂസ് ചെയ്യണത്, ബാത്റൂമിലേക്ക് റെഡ് വരുന്നുണ്ട്. അങ്ങനെ ജനറലൈസ് ചെയ്തേക്കുന്നതാണ്, ഒരു കാറ്റഗറി തിരിച്ചേക്കുന്നതാണ്. ഓക്കെ,
ഇനി ഈ മോപ്പിൽ തന്നെ പല ടൈപ്പ് ഉണ്ടല്ലോ, ഇത് ഇത് ഇതാണ് ചൈനീസ് മോപ്പ്, ചൈന മെയ്ഡ് മോപ്പാണ് അത്. ഓക്കെ, ഇന്നൊന്ന് ഓപ്പറേറ്റ് ചെയ്തതിന്റെ ഇത് എക്സ് മോപ്പ് എന്ന് പറയും. എക്സ് ജസ്റ്റ് നമുക്ക് ഇത് കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞിട്ട് ചെയ്യാവുന്നത്. അതിൽ തന്നെ പിഴിയണം. അതെ അതെ. ഒന്നൊന്ന് ഫോൾഡ് ചെയ്ത്. യെസ്, പ്രൈസ് ഇല്ലെന്നോണല്ലേ. അതെ അതെ, ഇത് ഏകദേശം 500 500 വരുന്ന മോപ്പാണ്. അത് ഈ നേരത്തെ കാണിച്ചൊക്കെ ഇമ്പോർട്ടഡ്, അത് ജർമ്മൻ മെയ്ഡ് ആണ്, ഹൈ ക്വാളിറ്റി ആണ്. ഇത് ചൈനീസ് ആണ്, അതിന്റെ തന്നെ വേറൊരു പ്രൊഡക്റ്റ്. അതൊന്ന് കാണിച്ച് കൊള്ളാല, കാണാനൊരു കൗതുകം ഉണ്ടല്ലേ ക്ലീൻ ചെയ്യാൻ. ഇത് ടൈലും വോൾ ടൈൽസ് എല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റിയാണല്ലേ, എല്ലാ അകത്തും ഒക്കെ കോർണറായിട്ട് കഴുകാൻ പറ്റും. ഓക്കെ, അതിനൊന്ന് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ കാണിച്ച് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈ ആവും. ഓക്കെ, അതുപോലെ തന്നെ വാൾ ടൈൽസിലൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റിയത് അതിന്റെ പ്രത്യേകതയാണ്. ഫ്ലോറും വാളും ബാത്റൂമിന്റെ ഒക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയാണ്. ഇതെന്ത് കോസ്റ്റ് വരുന്നുണ്ട്? ഇതും 500, 500 രൂപ മാത്രം വില വരുന്നതാണ്. ഇതും ചൈനയുടെ ആണ്. അപ്പൊ അതിന്റെ നല്ല കൗതുകമുണ്ട് കാണാനായിട്ട്. കൊള്ളാം. പിന്നെ വേറെ ഏതാണ് ഇതുപോലത്തെ മെറ്റീരിയൽസ് ഉണ്ട്? ഇത് ഇത് എന്ത് മോപ്പാണത്? ഇത് അതിന്റെ തന്നെ മൈക്രോ ഫൈബറിന്റെ ടൈപ്പ്. ഇത് കാണിച്ചേക്കണൊക്കെ മൈക്രോ ഫൈബർ ആണ്. അതെ അതെ. ഓക്കെ, ഇത് പൊടി എടുക്കുന്നതാണ്, അല്ലെങ്കിൽ വെയിറ്റ് വെച്ചും ഡ്രൈയും. ആ അതെ അതെ, രണ്ട് സ്ലീവ് ആയിട്ട് വരും ഇതിന്റെ കൂടെ. ഓക്കെ, നിങ്ങൾക്കുള്ള ക്ലീൻ ചെയ്യാൻ ഓരോ കോർണറുകൾ, വീടിന്റെ കോർണറുകളൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ ഷേപ്പ് തന്നെ അതിന്റെ പ്രത്യേകത. ഇതെന്ത് പ്രൈസ് വരുന്നുണ്ട്? അതും 550 ആ റേഞ്ച് വരുന്നു. ഓക്കെ, ഫ്ലോർ വൈപ്പർ, നനഞ്ഞിരിക്കുന്ന ഫ്ലോർ എല്ലാം വൈപ്പ് ചെയ്തതാണ്. ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത രീതിയിൽ ഫ്ലോർ വൈപ്പ് ചെയ്യുന്ന സാധനമാണ്. ഇതും ചൈനീസ് ആണ്, ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഇതൊന്ന് വൈപ്പ് ചെയ്ത് കാണിച്ച്. യെസ്, ചെറിയ അഴുക്കില്ലാത്ത സാധനമാണ്, എന്നാലും അവിടെ വടിച്ചു കഴിഞ്ഞപ്പോ ഒരു മാർക്കിംഗ് തന്നെ. അത്രക്കും അത്രക്ക് പെർഫെക്റ്റ് ആയിട്ട് വൈപ്പ് ചെയ്ത് കിട്ടുന്നതാണ്, വെള്ളമൊക്കെ വൈപ്പ് ചെയ്ത് കിട്ടുന്നത്. റബ്ബറല്ല അതിന്റെ എഡ്ജ്, സിലിക്കോണ്, സിലിക്കോൺ അല്ലേ. ഓക്കെ, നല്ല ക്വാളിറ്റി ഉണ്ട്, അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. 360 ഒരു വീടിന് ഒക്കെ വേണ്ട അത്യാവശ്യമാണ് ഇതെല്ലാം വൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പം മോപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒന്ന് വടിച്ചു കഴിഞ്ഞാൽ ഫ്ലോറ് നല്ല ഡ്രൈ ആയിട്ട് നിൽക്കും. കൊള്ളാം, 330 രൂപ മാത്രം വില വരുന്നുള്ളൂ. അപ്പം ഇതാണ് ഫ്ലോറിലെ ചെറിയ പശയും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു. ഫ്ലോർ സ്ക്രാപ്പറായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഫ്ലോറിലുള്ള അഴുക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ വടിച്ച് കളയാൻ പറ്റിയതല്ലേ. ചൈന മോഡലാണ്, ഫ്ലോറിലും നമുക്ക് ഗ്ലാസ്സിലൊക്കെ ഉപയോഗിക്കാവുന്ന പശയും എന്തെങ്കിലും നല്ല സ്റ്റിക്ക് ആയിട്ട് നിൽക്കുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വടിച്ച് കളയാം. ഇതിപ്പോ ചൈനീസ് മോഡലാണ്. ഇതെന്ത് പ്രൈസ് വരുന്നുണ്ട്? 200 200 രൂപ മാത്രമേ. അപ്പൊ ഇതിന്റെ തന്നെ കൂടിയ ഹൈ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള, നല്ല വെയിറ്റ് ഉണ്ടല്ലോ. ഇതല്ല, ഇത് ഏത് ജർമ്മനാ? ജർമ്മൻ. അതിന്റെ ക്വാളിറ്റി കൂടുതലാണ്. ഓ യെസ്, അതിന്റെ ബ്ലേഡും വെയിറ്റും ഉണ്ട്. ഇത് മെറ്റലാണുള്ളത്, മെറ്റലിലാണ് മെറ്റീരിയൽ വരുന്നത്. മറ്റേ ചൈനീസ് പ്ലാസ്റ്റിക് ആയിരുന്നു. പ്ലാസ്റ്റിക് ആയിരുന്നു. എന്ത് പ്രൈസ് വരുന്നുണ്ട്? 1000 ആണ്. ഓ, അതിന്റെ ക്വാളിറ്റി മാറുമ്പോ അതിന്റെ പ്രൈസും മാറും. അതെ, തീർച്ചയായിട്ടും. ലൈഫ്, ലോങ് ലൈഫാണ് അതിനൊക്കെ. നമുക്ക് ബ്ലേഡ് മാത്രം റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നമ്മുടെ വീട്ടിലെ ഫാൻ എല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയൽ കാണിച്ചുതരാം. ഇത് ഇമ്പോർട്ടഡ് ആണ്, നല്ലൊരു പ്രൊഡക്റ്റ് ആണ്, നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. ഇത് ഇമ്പോർട്ടഡ് പ്രൊഡക്റ്റ് ആണ്. ഇത് ജർമ്മനിന്റെ ആയിട്ടാണ്. ജർമ്മന്റെ. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. ഈ ക്വാളിറ്റി അനുസരിച്ച് അതിന്റെ പ്രൈസിലും മാറ്റങ്ങൾ വരാറുണ്ട്. ലോക്കൽ പ്രൊഡക്റ്റ് അല്ല, നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇതിന്റെ തന്നെ ഓസേർ ആയിട്ട് വരുന്ന ടൈപ്പ് ഉണ്ട്. എന്താണ് അതിന്റെ പ്രത്യേകത? ഇത് ഹോസെയർ ആണ്. കുതിരയുടെ വാല്, വാല് കൊണ്ടുണ്ടാക്കിയ, രോമം വാല് കൊണ്ടുണ്ടാക്കിയ ഇതാണ്. അത് കുറച്ചും കൂടെ സോഫ്റ്റ് ആണ്. മറ്റേത് ഇത് കുറച്ച് ഹാർഡ് ആണ്, പ്ലാസ്റ്റിക്. ഓക്കെ, ഇതിന്റെ പ്രൈസ് ഒക്കെ അതനുസരിച്ച് മാറ്റങ്ങൾ വരും. ഇതിനൊരു 1800 രൂപ വില വരുന്നതാണ് ഈ ഒരു ഫാൻ ക്ലീൻ ചെയ്യുന്ന സാധനത്തിന്.
അതൊക്കെ പറഞ്ഞൊരു കാര്യമില്ല. ഇത് റെയറസ്റ്റ് സാധനങ്ങളാണ്, അതൊരു അന്താരാഷ്ട്ര നിലവാരം എന്നൊക്കെ പറയുമ്പോൾ അതിനുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഇത്തരം പ്രൈസ് വരുന്നത്. അതുപോലെ വേറൊരു പ്രൊഡക്റ്റ് നമ്മുടെ സീലിങ്ങിലൊക്കെ കോവ്, പിന്നെ കൈ കടക്കാൻ സാധിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ഇങ്ങനെ ഗ്യാപ്പിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ സൗകര്യമുള്ള ഒരു പ്രൊഡക്റ്റാണ്. കാണാൻ പറ്റാത്ത ഭാഗം, കാണാൻ പറ്റാത്തത് നമ്മളെ പൊടി കിടക്കണ കാണാൻ പറ്റില്ലെങ്കിലും ഇതിടയിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യപ്പെടും. ഇങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെ സാധാരണ ഷോപ്പുകളിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊന്നും ലഭിക്കൂല. ഇതിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഷോപ്പിൽ ഇത്തരം പ്രൊഡക്റ്റുകളൊക്കെ ലഭിക്കുള്ളൂ. ഇനി നമ്മുടെ ഈ ബുക്ക് ഷെൽഫ്, ചെറിയ ഗ്യാപ്പ് സ്പേസ് ഇല്ലാത്തടത്തൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയാണ്. ഇത് ഒരു മൈക്രോ ഫൈബർ ആണല്ലേ, മൈക്രോ ഫൈബറിന്റെ ഇമ്പോർട്ടഡ് ആണ്. ബുക്സിന്റെ ഒക്കെ ഇടയിൽ ഇങ്ങനെ ലൈബ്രറി ബുക്സിന്റെ ഒക്കെ ഇടയിൽ ഷോക്കേസിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഇതിലേക്ക് കയറ്റിയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റിയ, ഡസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് ആണ്. ഇതും ഇമ്പോർട്ടഡ് ആണ്. ഇതിങ്ങനെ അപൂർവമായിട്ടുള്ള പ്രൊഡക്റ്റ് കാരണം വേറെ ഷോപ്പുകളൊന്നും ലഭിക്കൂല. ഈ പൊടി തട്ടാനുള്ള ഒരു മെറ്റീരിയൽ, ഇത് ഇത് എന്ത് ഇതിന്റെ ചെമ്പിരാടിന്റെ ചെമ്പിരാടിന്റെ ഒരു ഓമ വെച്ച് ഉണ്ടാക്കിയാണ് ക്ലീൻ ചെയ്യാനുള്ള. ഇത് എന്താണ് പ്രത്യേകത വരുന്നത്? ഇത് ഡസ്റ്റ് എല്ലാം കളക്ട് ചെയ്തിട്ട്, ഡസ്റ്റ് എല്ലാം ശരിക്ക് കളക്ട് ചെയ്യുന്ന പറയണ, നമ്മള് ഈ മൈന്യൂട്ട് ആയിട്ടുള്ള ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള ഇന്റീരിയർ ഡെക്കറേറ്റ് ഐറ്റംസ് ഒക്കെ ക്ലീൻ ചെയ്യണ. ഭയങ്കര സോഫ്റ്റ് ആണിത്, അത് കാരണം ക്ലീൻ ചെയ്യാൻ മറ്റേതൊക്കെ റഫ് ആയിരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ചെമ്പിരാടിന്റെ ഒരു ഓമ വെച്ചുള്ള ഒരു ക്ലീനിങ്, പൊടി തട്ടണ മെറ്റീരിയൽ. വേറൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മോപ്പിന്റെ സ്റ്റിക്കും അതുപോലെ ചൂല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുന്ന സംവിധാനമാണ്. യെസ്, നമ്മളിങ്ങനെ വെറുതെ കുത്തിച്ചാരി വെച്ചാൽ പറ്റില്ല. ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിന് എടുക്കുകയും ചെയ്യാം. നമ്മുടെ കബോർഡിന്റെ അകത്ത് തന്നെ ഇങ്ങനെ ഒരു സ്പേസ് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ലോക്ക് ചെയ്ത് വെക്കുക, കുറച്ച് സ്ഥലം മാത്രം മതി. നല്ലൊരു പ്രൊഡക്റ്റാണ്. അതിന്റെ ബേസ് ഇരിക്കുന്നത് അലൂമിനിയത്തിന്റെ ആണ്. അപ്പൊ അതിന്റെ ബിൽഡ് ക്വാളിറ്റി നല്ല രീതിയിലുണ്ട്, ഒന്നും ചിത്തായി പോവില്ല. ഇതെന്ത് പ്രൈസ് വരും? നല്ല ഉപയോഗമുള്ള ഒരു ഐറ്റം ആണ്. 1200 അതിന്റെ ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്. ലോക്കൽ പ്ലാസ്റ്റിക് അല്ല, ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കും അതിന്റെ അലൂമിനിയത്തിന്റെ ബേസും ആണ്. നമുക്ക് ഫ്ലോറിൽ നമുക്ക് ഒരു അഴുക്കായിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് ഒക്കെ എടുക്കാൻ, കൈ കൊണ്ട് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത്തരം സ്റ്റിക്കുകളുണ്ട്. ഇതും ഇമ്പോർട്ടന്റ് സ്റ്റിക്കാണ്. ഇത് നല്ലൊരു ഹോൾഡറുണ്ട്, നമുക്ക് ലിവറൊക്കെ ഉണ്ട്, വലിച്ചറി ഇതിങ്ങനെ പിക്ക് ചെയ്ത് നമുക്ക് എടുക്കാവുന്ന കാര്യമുണ്ട്. എന്നിട്ട് വേസ്റ്റ് ബില്ലിൽ കൊണ്ടിടാവുന്നതാണ്. അതിൻ്റെ തന്നെ പല സൈസിൽ അവൈലബിൾ ആണ്. ഇത് ചെറിയ ഇങ്ങനെ ഇതെന്തതിൻ്റെ പേര് പറയണ? ഇത് നിഫ്റ്റി നാബർ എന്ന് പറയും. അത് പിക്കപ്പ് ചെയ്യുന്നതാണ്, നമ്മൾ വേസ്റ്റ് ഇതൊക്കെ വേസ്റ്റ് ഇതിൻ്റെ ഇത് ചെറുതാണ്, ചെറിയ ഇത് ലെങ്ത് കുറഞ്ഞാണ്. ഇതിൻ്റെ ലെങ്ത് കൂടിയതുകൊണ്ട് പല സൈസിൽ വരുന്നുണ്ട്. ഇതിപ്പോ ലെങ്ത് കൂടിയതാണ്. ഇത് നല്ല, ഇത് ഒത്തിരി ഹെവി ആയിട്ടുള്ളതാണല്ലേ. സോളാർ പാനൽസ് എല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ്. സോളാർ പാനൽസ്, സോളാർ പാനലില് ഹാംഫുൾ വരാണ്ട് സ്ക്രാച്ച് ഒന്നും വരാത്ത രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ്. ഇത് കൊള്ളാം. ഇത് ഇത്തിരി ലെങ്ത് കൂട്ടിയെടുക്കാൻ പറ്റിയ, അതുപോലെ തന്നെ നമുക്ക് ഹോസ് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ ഹോസും കണക്ട് ചെയ്യാം, വെള്ളവും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലീനിങ്ങും ചെയ്യാൻ പറ്റും. അപ്പൊ ഈ മഴക്കാലത്തൊക്കെ ഈ പാനൽസ് തന്നെ കറകളും കാര്യങ്ങളൊക്കെ പായലൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ ഇത് ഇതുപോലത്തെ ക്ലീനിങ് മെറ്റീരിയൽസ് ഉപകാരപ്പെടും. ഇത് ലോങ് ലാസ്റ്റ്, നല്ല ബിൽഡ് ക്വാളിറ്റി ആണ്. ഇതിന് 4.5 മീറ്റർ ആണ്, 4.5 മീറ്റർ വരെ നീളം കിട്ടും. അപ്പൊ ഇതുപോലെ പ്രൊഡക്റ്റുകൾ നമുക്ക് സാധാരണ ഷോപ്പുകളൊന്നും കിട്ടൂല, ഇങ്ങനത്തെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഷോപ്പിൽ മാത്രമേ കിട്ടുള്ളൂ. ഇനി വിവിധ തരത്തിലുള്ള ക്ലീനിങ് ട്രോളീസുകൾ അവൈലബിൾ ആണ്. പിന്നെ 3 ബക്കറ്റിലുള്ളതുണ്ട്, 2 ബക്കറ്റിലുള്ളതുണ്ട്, സിംഗിൾ ബക്കറ്റിലുണ്ട്. ഇത് ഇത് ഇന്ന് ക്ലീൻ ചെയ്യണമെന്ന്? ഇത് നമുക്ക് ഇതിൽ വെള്ളം ഉണ്ടാവും, അതിൽ തുടച്ചിട്ട് നമുക്ക് ഇതിൽ കൈകൊണ്ട് പിഴിയുന്ന പകരം ചെയ്യുന്നതാണിത്. സ്ക്യൂസ് ചെയ്യുന്നിട്ട് ആ വേസ്റ്റ് വെള്ളം ഇതിൽ വന്ന് കളക്ട് ചെയ്യും, കളഞ്ഞിട്ട് നമുക്ക് തുടച്ചു. ഇത് സാധാരണ നമ്മുടെ ഒരു ഓഫീസുകളിൽ, ഹോസ്പിറ്റലുകൾ, അതുപോലെയുള്ള ക്ലിനിക്കുകൾ, ഇവിടെ എല്ലാമാണ് ഇത്തരം സാധനം. ഇപ്പം വീടുകളിലും ഇത്തരം ട്രോളീസ് ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് എത്ര രൂപ സ്റ്റാർട്ടിംഗ്? 1300 രൂപ മുതൽ 25,000 വരെ. 1300 മുതൽ 25,000 രൂപ വില വരുന്ന ട്രോളീസുകളും പല
തരത്തിലുള്ള ട്രോളീസുകളും അവൈലബിൾ ആണ്. അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ സൗകര്യം അനുസരിച്ച് അതിൻ്റെ ട്രോളികളുടെ പ്രൈസിനും മാറ്റമുണ്ട്. ഇത് ആയത് 1300 രൂപ വരെ വില വരുന്ന ഒരു ട്രോളിയാണ്. ഇതിൽ ഇപ്പം പറഞ്ഞ പോലെ സിംഗിൾ ട്രേ ആണ് ഇത് യൂസ് ചെയ്യുന്നത്. 1300 വരുന്നത് വീലൊക്കെ ഉള്ളതാണ്. അതിൻ്റെ വലിക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഇനി 25000 എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ് ഈ കാണുന്നത്. 25000, അതായത് അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി മാറ്റമുണ്ട്. ജർമ്മൻ ബ്രാൻഡാണ്. അപ്പോൾ അതിൻ്റെ ഹൈ ക്വാളിറ്റിയാണത്. അപ്പോൾ അതിൻ്റെ പ്രൈസിനും മാറ്റമുണ്ട്. അതുപോലെ സോപ്പ് ഡിസ്പെൻസർ, പേപ്പർ ഹോൾഡർ, ടിഷ്യൂ പേപ്പർ ഹോൾഡർ, അതുപോലെ ഡ്രയർ, ഇതിൻ്റെ എല്ലാം പല മോഡൽസുകളും അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതിൻ്റെ ഓരോ സൈസും അതിൻ്റെ ക്വാണ്ടിറ്റിയും അതിൻ്റെ പേപ്പർ കളക്ട് ചെയ്യുന്ന ക്വാണ്ടിറ്റിയൊക്കെ അനുസരിച്ച് പല മോഡലുകളിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ആവശ്യം അനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഓട്ടോമാറ്റിക് ഹാൻഡ് ഡ്രയർ. സ്റ്റീലിൻ്റെ ഡസ്റ്റ്ബിൻ പല സൈസിലും അവൈലബിൾ ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കവേർഡ് ആയിട്ടുള്ളതുണ്ട്, ജസ്റ്റ് ട്വിൽറ്റിംഗ് ടൈപ്പ് ഉള്ളതുണ്ട്. പിന്നെ പല സൈസിലും പല മോഡലും അവൈലബിൾ ആണ്. പല ഫിനിഷസിലും അവൈലബിൾ ആണ്. അപ്പോൾ അത് ഇതിൽ തന്നെ നമുക്കൊരു ഓഫീസുകൾ യൂസ് ചെയ്യാൻ പറ്റിയ, അതുപോലെ ഷോറൂമിൽ ഷോപ്പിൽ ഇവിടെ എല്ലാം പറ്റിയ മെറ്റീരിയൽസും ഉണ്ട്. ഇത് ജനറൽ വേസ്റ്റ്, ഇങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിനുള്ള പ്ലാസ്റ്റിക് വേസ്റ്റ് സെപ്പറേറ്റഡ് ആണ് ഒരു ക്യാൻ ടൈപ്പ്. അത് തന്നെ വേസ്റ്റ് ബിൻ തന്നെ ഇത്തിരി കാണാൻ ഭംഗിയുള്ള ടൈപ്പുകളൊക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഹോട്ടൽസിൽ, ഫ്ലാറ്റുകൾ, ഹോസ്പിറ്റൽ, ഇവിടെ എല്ലാം പല തരത്തിലുള്ള കളക്ഷൻ, വേസ്റ്റ് കളക്ഷൻ ഉണ്ട്. ഡ്രൈ വേസ്റ്റ്, വെറ്റ് വേസ്റ്റ്, ക്യാൻസുകൾ, ഇതിന് സെപ്പറേറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഇത്തരം പ്രൊഡക്റ്റുകളും അവൈലബിളാണ്. അത് കൂടാണ്ട് വാക്യൂം ക്ലീനർ തന്നെ കാർച്ചർ ജർമ്മൻ മെയ്ഡ് ഉണ്ട്, ഇറ്റാലിയൻ മെയ്ഡൊക്കെ ഉണ്ട്. ഇത് ഇമ്പോർട്ടഡ് ആണ്. ഇത് 6800 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് വരുന്ന വാക്യൂം ക്ലീനർ ഉണ്ട്. വെറ്റ് ആൻഡ് ഡ്രൈ ഉണ്ട്. അങ്ങനെ പല മോഡല്, പല സൈസിൽ, പല അതിൻ്റെ പവർ അനുസരിച്ച് ഉള്ള മോഡലുകളും അവൈലബിളാണ് നമ്മുടെ ഇനി വേസ്റ്റ് കളക്ടിങ് ബിന്നുകൾ, ഇത് നമ്മുടെ ഹോസ്പിറ്റൽ, അതുപോലെ ക്ലിനിക്കുകൾ, ഫ്ലാറ്റ് അങ്ങനെയെല്ലാം പറ്റിയ കൂടുതൽ വേസ്റ്റ് വരാൻ സാധ്യതയുള്ളിടത്ത് പറ്റിയാണ്. അത് വീലുണ്ട്, ഊന്തി നടക്കാവുന്ന കാര്യമുണ്ട്. വേസ്റ്റ് കളക്റ്റ് ചെയ്യണം. ഇതിൻ്റെ ലിവർ ഉണ്ട്, കാല് വെച്ച് വലിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ആക്കാൻ പറ്റുക. ഇത് എത്ര ലിറ്റർ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്? ഇത് 8 ലിറ്റർ മുതൽ 1100 ലിറ്റർ വരെ കപ്പാസിറ്റി ഉള്ള ബിന്നുകൾ അവൈലബിൾ ആണ്. ഇത് ഇമ്പോർട്ടഡ് ആണ്. ഇമ്പോർട്ടഡ് ആണ്. അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയും നല്ലതാണ്. നമ്മളത് പിടിക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, ഇത് കൊള്ളാം. നമ്മുടെ വെസൽസ്, പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയ സ്ക്രബേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഇത് ചൈനയുടെയാണ്. ഇതിൻ്റെ ഇത് 3-in-1 അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ആണല്ലേ. 60 രൂപ വരുന്നതാണ്. ഇത് ഒന്നൊന്നും ഫിക്സ് ചെയ്യാവുന്ന ടൈപ്പ് അല്ലേ. ഇത് കൈ പിടിക്കാവുന്ന ഒരു മോഡൽ കൂടെ 60 രൂപ. ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള, കുറച്ച് ഹാർഡായിട്ടുള്ള. ഇതിൽ തന്നെ ഇത് ലിക്വിഡ് ഇടാൻ പറ്റി. ഇത് ലിക്വിഡ് ഇടാം ഇതിനകത്ത്. യെസ്, ഇതൊക്കെ നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇതിൽ റഫായിട്ടുള്ളതൊക്കെ ആണെങ്കിൽ ക്ലീൻ ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റാണ്. ചൈനീസാണ്, ചൈനയാണ്. ഇനി വേറൊരു പ്രൊഡക്റ്റ് കാണിച്ചത് നമ്മൾ അധികം കണ്ട് പരിചയമില്ലാത്തൊരു പ്രൊഡക്റ്റാണ്. ഇത് നമ്മുടെ സ്റ്റീൽ സ്ക്രബ്ബർ. സ്റ്റീൽ സ്ക്രബ്ബർ സാധാരണ ചിലപ്പോൾ അതിൽ നിന്ന് ചെറിയ മെറ്റൽ നാരുകളൊക്കെ പുറത്തു വന്ന് ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാറുണ്ട് പ്ലേറ്റിലൊക്കെ. അതിന് വേറെയുള്ള ഒരു ക്ലോത്ത് ടൈപ്പാണ്. പക്ഷെ ഇത് സ്റ്റീൽ സ്ക്രബ്ബറിൻ്റെ എല്ലാ വിധ യൂസും ഇതിനകത്തുണ്ട്. ഇത് ഡബിൾ ടൈപ്പാണ്. ഇത് രണ്ട് സൈസ്, ഡബിൾ വരുന്നുണ്ട്, സിംഗിൾ വരുന്നുണ്ട്. ഇതും ഇത് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് കയ്യിലൊന്നും ഹാംഫുൾ അല്ല. മറ്റേതൊക്കെ സ്റ്റീൽ സ്ക്രബ്ബറൊക്കെ ആണെങ്കിൽ ഇടക്ക് നമുക്ക് അതിൽ നിന്ന് ചെറിയ സ്റ്റീൽ നാരുകളൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ട് വരാറുണ്ട്. ഇത് സിംഗിളിന് ഒരു പീസിന് എന്ത് പ്രൈസ് വരുന്നത്? 10 രൂപ വരുന്നത്. ഇത് 10 രൂപ വില വരുന്നതാണ്. ഇത് ഏറെ നാൾ നിലനിൽക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്, ക്വാളിറ്റി ഉണ്ട്. ഇത് ഡബിൾ ആണ്. ഇതിന് ഇത് എത്ര വരുന്നത്? ഡബിൾ ലെയർ ഉള്ളതിന് 15 രൂപ. നല്ല ഒരു വീടിന് പറ്റിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത്. വീടിന് ആവശ്യമുള്ള എല്ലാവിധ ക്ലീനിങ് ലോഷൻസുകൾ, ലോഷൻസ് സാധാരണ ഇതുപോലെ തന്നെ ചില സെലക്റ്റഡ് ലോഷൻസ് മാത്രമേ സൂപ്പർ മാർക്കറ്റിലും കടകളിൽ ലഭ്യമുള്ളൂ. ഇവിടെ വിവിധ തരത്തിലുള്ള, വിവിധ പെർപ്പസിനുള്ള, ഗ്ലാസ് ക്ലീൻ ചെയ്യാനുണ്ട്, ഫ്ലോർ ക്ലീൻ ചെയ്യാനുണ്ട്, സ്റ്റൗ ക്ലീൻ ചെയ്യാനുണ്ട്, കിച്ചൺ സ്ലാബ് ക്ലീൻ ചെയ്യാനുണ്ട്, പല യൂസേജിന് വേണ്ടിയുള്ള
ക്ലീനിങ് ലോഷൻസ്, അത് എല്ലാം അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന ക്ലീനിങ് പ്രൊഡക്റ്റുകളാണ് ഇതെല്ലാം. ഇത്തരം സെലക്റ്റീവ് പ്രൊഡക്ട്സ് അവരുടെ ഒരു ഷോപ്പുകളിലും ലഭ്യമല്ല, ഇത്തരം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഷോപ്പുകളിൽ മാത്രമേ ലഭ്യമുള്ളൂ. ഇതിൻ്റെ ക്വാളിറ്റി റണിങ് ഇത് ഉപയോഗിച്ചാൽ അതിൻ്റെ ക്വാളിറ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇത്രയും വെറൈറ്റീസ് ഉണ്ട് ക്ലീനിങ് ലോഷൻസിനും പ്രൊഡക്റ്റുകളും, ഇത്രയും വെറൈറ്റിയാണ് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. സാധാരണ ഒന്നോ രണ്ടോ പ്രൊഡക്റ്റ് മാത്രമേ, ഗ്ലാസ് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ ഫ്ലോർ ക്ലീൻ ചെയ്യണ ലോഷൻസ് ഫിനോയിൽസ് ഇത്തരം പ്രൊഡക്ട്സുകൾ മാത്രമേ നമ്മൾ ഞാനും കണ്ട് ശീലിച്ചിട്ടുള്ളൂ. അതുപോലെ ക്ലോസെറ്റ്സ് WC എല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റിയ വിവിധ തരത്തിലാണ് നമ്മുടെ ക്ലോസെറ്റ്സ് ഒക്കെ ക്ലീൻ ചെയ്യുന്നത്. നമ്മൾ ബാത്റൂമിന് നമ്മുടെ ലീക്കേജിന് പ്രോബ്ലം വരാത്ത രീതിയിലുള്ള മെറ്റീരിയൽസും അവൈലബിൾ ആണ്. ക്ലീനിങ് മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമന്റും ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.